ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ നൽകുന്ന പിന്തുണയിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ജന്മനക്ഷത്ര സംഖ്യയുടെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 6 വരെയുള്ള സംഖ്യയുടെ ഫലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്ന് 7 എന്ന് പറയുന്ന സംഖ്യയുടെ ഫലമാണ് പറയുന്നത്. ഇംഗ്ലീഷ് ഡേറ്റാണ് ഇനി എടുക്കുന്നത്. പലർക്കും ഇതിനകത്ത് സംശയം വരുന്നുണ്ട്. ഇംഗ്ലീഷ് ഡേറ്റ് വെച്ചുള്ള ന്യൂമറോളജിക്കൽ പ്രഡിക്ഷൻസാണ് നമ്മളിതിനകത്ത് നടത്തുന്നത്. നമ്മുടെ ഡേറ്റ്, ജനിച്ച ഡേറ്റ് തമ്മി കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ജന്മനക്ഷത്ര സംഖ്യ എന്ന് പറയണത്. അപ്പോൾ 7, 16, 25 എന്നീ തീയതികൾ ജനിച്ചവർക്കാണ് 7 ഭാഗ്യസംഖ്യയായിട്ട് വരിക. കേതുവിൻ്റെ ആധിപത്യമുള്ള സംഖ്യയാണ് 7. ആത്മവിശ്വാസത്തിന് പേര് കേട്ടവരാണ് 7. ക്ഷമാപൂർവം നല്ലവണ്ണം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ ഈ 7 സംഖ്യകാർക്ക് കഴിയും. 7 സംഖ്യ വളരെ മഹത്വമുള്ളതായിട്ടാണ് പറയപ്പെടുക. ഈ സപ്തസാഗരങ്ങൾ, സപ്തസ്വരങ്ങൾ, സപ്തഋഷികൾ, സപ്തഗിരികൾ, സപ്തമാതൃകൾ, ഇങ്ങനെ 7 സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിയപ്പെടുന്നത്. ആഗ്രഹിച്ച കാര്യം ആത്മബലത്താൽ നേടാൻ കഴിവുള്ളവരാണ് 7. ശാസ്ത്രബോധവും ജിജ്ഞാസയും അപഗ്രഥന ബോധവും ഉള്ളവരാണ് ഇവർ. അധ്യാപന ഗവേഷണ രംഗത്ത് കഴിവ് തെളിയിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. എല്ലാ കാര്യങ്ങളും അവരുടേതായ രീതിയിൽ ചെയ്യുവാൻ ഇവർക്കൊരു പ്രത്യേക സാമർഥ്യം തന്നെ ഉണ്ടെന്ന് പറയണം. ഇവർ സ്വയം പര്യാപ്തരും അല്പം അന്തർമുഖരുമായിട്ടാണ് കാണപ്പെടുക. നല്ല പൊക്കമുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ പേരും. ഐശ്വര്യമുള്ള ഒരു മുഖമായിരിക്കും ഇവർക്ക് കിട്ടുക. എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു മൂക്കും ഇവർക്ക് പറഞ്ഞിട്ടുണ്ട്. ശരീരബലത്തെക്കാൾ മനോബലത്തിനാണ് ഇവർ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. എളിയ നിലയിൽ നിന്നും ജീവിതം ആരംഭിച്ച് ഉയർന്ന നിലയിലെത്തുന്നവരാണ് ഈ 7 ജന്മസംഖ്യയുള്ളവർ. സാമ്പത്തിക കാര്യങ്ങളിലും ഇവർക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതുതന്നെയാണ് ഇവരുടെ സൗഹൃദ സംഖ്യകളും. ഇവരുമായിട്ടുള്ള കൂട്ടു ബിസിനസ്സുകളും കച്ചവടങ്ങളും സുഹൃത്ബന്ധങ്ങളും ഒക്കെ തന്നെ വളരെ ഗുണകരമായിരിക്കും. 6, 8 സമസംഖ്യകളാണ്. 2, 4, 5 എന്നിവ ശത്രു സംഖ്യകളാണ്. ഇവരുമായിട്ടുള്ള കൂട്ടു ബിസിനസ്സുകളിലൊക്കെ ദോഷം ഭവിക്കുമെന്നാണ് പറയുക. ഏതു മാസത്തിലെയും 7, 16, 25, 2, 11, 20, 29 ഈ തീയതികൾ അവർക്ക് വളരെ ശുഭകരമായിട്ട് പറയപ്പെടുന്നു. അതുപോലെ ഭരണി, പൂരം, പൂരാടം, മകയിരം, ചിത്തിര, അവിട്ടം ഈ നക്ഷത്രങ്ങളാണ് ഇവരുടെ ഭാഗ്യ നക്ഷത്രങ്ങളായിട്ട് പറയുക. വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളും ഇവർക്ക് വളരെ അനുകൂലമാണ്. മിശ്രവർണ്ണങ്ങളാണ് ഇവർക്ക് യോജിപ്പുണ്ടാക്കുക. വെള്ള, ചുവപ്പ്, റോസ്, നീല, ഓറഞ്ച് ഈ നിറങ്ങളെല്ലാം കൂടെ ചേർന്ന മിശ്രവർണ്ണങ്ങൾ ഉപയോഗിക്കുന്ന ഇവർക്ക് വളരെ ഗുണത്തെ ചെയ്യും. കറുപ്പ്, പച്ച, തവിട്ട് നിറങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ്. വൈഡൂര്യമാണ് ഇവരുടെ ഭാഗ്യരത്നമായിട്ട് പറയുന്നത്. ജന്മദിനം 7 ഡാർക്ക് ബ്രൗൺ നിറത്തിലുള്ള ഒരു രുദ്രാക്ഷം, അത് പഞ്ചമുഖമാവാം, വീട്ടിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇത് വീട്ടിലെവിടെങ്കിലും നമ്മൾ പൂജാമുറിയിലായാലും വെച്ചിരുന്നാൽ മതി. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വിഷമങ്ങളെയൊക്കെ വളരെയധികം ഇല്ലാതാക്കുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ 7 ഫലം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ധരിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് എല്ലാ ബന്ധുമിത്രാദികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.